പേമാരി തുടരുക തന്നെ. ഗോവയിലെ പനാജി തീരത്ത് നിന്ന് 350 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഇപ്പോൾ ടൗട്ടെ ഉള്ളത്. അടുത്ത 24 മണിക്കൂറിൽ ചുഴലിക്കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കും. സംസ്ഥാനത്ത് കടലാക്രമണം രൂക്ഷമാണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കടൽക്ഷോഭം ശക്തമാണ്. എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് വീടുകളിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് ചെല്ലാനത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വൈപ്പിൻ, നായരമ്പലം, ഞാറക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. തൃശൂർ ജില്ലയിലെ ചാവക്കാട്ട്, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം ഭാഗങ്ങളിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം പനത്തുറയിൽ ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് 25 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. എല്ലായിടത്തു നിന്നും ദുരിത വാർത്തകളാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ എം എസ് സനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന്, സുബി വിശ്വനാഥൻ ചാവക്കാട് നിന്ന്, സി വി അനുമോദ് പൊന്നാനിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അനുമോദ്, മലപ്പുറത്ത് പലയിടങ്ങളിലും വലിയ ബുദ്ധിമുട്ട്, ദുരിതം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ ഈ മണലടക്കം വീടുകൾക്ക് മുകളിൽ വെള്ളം കയറുകയല്ല, മണലിൽ വീടുകൾ മുങ്ങിപ്പോകുന്ന സാഹചര്യം കണ്ടുവല്ലോ. എന്താണ് ഉണ്ടായത്? എവിടങ്ങളിലൊക്കെയാണ് വലിയ നാശനഷ്ടങ്ങൾ? ഞാൻ നിൽക്കുന്നത് പൊന്നാനി ലൈറ്റ് ഹൗസിന് അടുത്താണ്. ഇന്നലെ ഉണ്ടായ കടൽക്ഷോഭത്തിൽ വലിയ നാശമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മണലെല്ലാം തന്നെ രണ്ടാൾ പൊക്കത്തിൽ വരെ എത്തി എന്ന് പറയേണ്ട ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കടൽ വല്ലാതെ ക്ഷോഭിച്ച് കടൽ ഭിത്തിക്കും അപ്പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ഇന്നലത്തെ കടലേറ്റത്തിൽ മണലടിച്ചു കയറിയതാണ്. ഇവിടെ വീടുകളുടെയൊക്കെ മുകൾ നില വരെ ഏകദേശം മണല് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെയൊന്നും ഈ വീടുകളൊന്നും തകർന്നിട്ടില്ല എന്ന് മാത്രമാണുള്ളത്. ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന, ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇപ്പോൾ ഉള്ളത്. കാരണം വീടുകളുടെ മുകൾ ഭാഗം വരെ മണൽ നിറഞ്ഞിരിക്കുന്നു. ഈ തെങ്ങുകളുടെ തല മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്രയും ഭാഗം മണൽ നിറഞ്ഞിരിക്കുന്നു. അതായത് അത്രയും ഉയരത്തിൽ ഇവിടെ മണലടിഞ്ഞ പോയ ഒരു അവസ്ഥയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ പ്രദേശവാസികളോട് ചോദിക്കാം, ഇപ്പോൾ എത്രമാത്രം പേടിയുണ്ട് ഇവിടെ? ഇവിടെ ഫുള്ളായിട്ട് ഫുൾ ടൈമും പേടിയാണ് ജീവിക്കാൻ. കണക്കായിട്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. കടലിൽ കയറുമ്പോഴെല്ലാം നല്ല ഇതാണ്. രാത്രി പാര ടൈമിലൊന്നും ഉറക്ക് കിട്ടാറില്ല. വലിയ കഷ്ടപ്പാട് തന്നെ. എപ്പോൾ നോക്കിയാലും ഞങ്ങൾ എന്ത് പരാതി ചെയ്താലും ഇത് ഒരു ഇതും ഉണ്ടാവലില്ല. ഈ മണലൊക്കെ നീക്കം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മണലിന് മൂടിപ്പോയി. ഇതിൻ്റെ വീടിൻ്റെ ഒരു 10-15 വീടിൻ്റെ അപ്പുറത്തേക്ക് എത്തിപ്പോയി. ഈ ചളിയും വെള്ളയും ഇതൊക്കെ വേസ്റ്റൊക്കെ കംപ്ലീറ്റ് വേസ്റ്റാണ്. ഇവിടുന്ന് കയറി വേസ്റ്റൊക്കെ അപ്പുറം പോയി കിടക്കണേ, അപ്പുറത്തേക്കാണ് പോയി കിടക്കണേ. എല്ലാ കിണറിലും മോശം വെള്ളമായി പോയി. അവിടെ താമസിക്കാൻ കഴിയണ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലെ മൂടിയ വീട് 1-2 താമസിക്കാൻ കഴിയാതെ പെരുമാറാൻ കഴിയാതെ അവിടെ ഇട്ടിരിക്കുന്നു. മണല്, ക്ലോസറ്റ് ഇതെല്ലാം കംപ്ലീറ്റ്, പകുതിയിലും കൂടുതൽ മണല് വീണുപോയി. ഇനിയിപ്പോ അത് മാന്തി എടുക്കുമ്പോ ചുമരിനെല്ലാം ഇളക്കം കുടുങ്ങി അത് താനെ വീഴാൻ തുടങ്ങും. ജീവൻ രക്ഷപ്പെട്ടത് തന്നെ നഷ്ടപ്പെട്ടു പോയി. അവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് ഈ വീട്ടിന്റെ ആളാണ്. താങ്കൾ ഇവിടെയാണോ? മണല് മൂടി കൊടുക്കാണ്. ഇങ്ങനെ അവിടെ ഇപ്പൊ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. മണലെടുക്കുമ്പോ ഇനി ഇതേപോലെ വീട് പോകാനും സാധ്യതയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്ക് ഈ ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. വീടിന്റെ 3/4 ഭാഗത്തോളം മണല് കയറി മൂടി, ഒന്നാകെ മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ലൈറ്റ് ഹൗസിന് തൊട്ട് താഴെയാണ് ഈ ഒരു കാഴ്ചയുള്ളത്. ഇനി ഇവിടുന്ന് തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് പുതുപ്പൊന്നാനി, വിളിയങ്കോട് തുടങ്ങി ആ മേഖലകളിലേക്കെല്ലാം തന്നെ കടൽക്ഷോഭം ഇതിലും രൂക്ഷമായിട്ട് ബാധിച്ച മേഖലകളാണ്. പലയിടത്തും ഈ കടൽഭിത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ
വളരെയധികം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കോവിഡ് വ്യാപനം കാരണം മിക്കവർക്കും ക്യാമ്പുകളിലേക്ക് പോകാൻ ആശങ്ക ഉണ്ട്. അതായത് ക്യാമ്പുകളിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ, അതുകൊണ്ട് തന്നെ പലരും ബന്ധു വീടുകളിലേക്കൊക്കെയാണ് പോകല്ലെ, അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ ബന്ധു അരക്ഷിതമായൊരു അവസ്ഥയാണ്. എന്ത് സംഭവിക്കാം, ഈ ഒരു കടൽ ഇങ്ങനെ പ്രക്ഷുബ്ധം വന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കാം എന്നൊരു പേടിയിലാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ ഉള്ളത്. എന്താണ് കടൽക്ഷോഭത്തിന്റെ ഏറ്റവും രൂക്ഷമായ മലപ്പുറം ജില്ലയിൽ ബാധിച്ചിരിക്കുന്ന പ്രദേശം പൊന്നാനിയാണ്. ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന പൊന്നാനിയാണ് സംശയമില്ല. ഇന്ന് ഈ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും പോലും കണ്ടിട്ടില്ല ഇങ്ങനെ മണൽ വന്നിട്ട് വീട് മൂടിപ്പോവുക എന്നത്. വെള്ളം കയറും എന്നത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ കാണാറുണ്ട്. നമ്മൾ സ്വാഭാവികമെന്നല്ല, അത് കാണാറുണ്ട് ഈ ഇത്തരം ദുരിതകാലങ്ങളിൽ. പക്ഷേ ആളുകൾ എത്രയോ കാലമായിട്ട് താമസിക്കുന്ന വീടുകൾക്ക് മേൽക്കൂര വരെയും മണൽ വന്ന് അടിഞ്ഞു പോവുക എന്നത് അങ്ങേയറ്റം പേടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെയും അവിടെ ആളുകൾ താമസിച്ചതാണ്. ആ വീടുകൾക്ക് മുകളിലാണ് ഇങ്ങനെ മണൽ വന്ന്, മണലും വെള്ളവും വന്ന് അടിഞ്ഞ് കിടക്കുന്നത് എന്ന് കാണുന്നത്. നമ്മളങ്ങനെ കേരളത്തിൻ്റെ തീര മേഖലകളിൽ നിന്ന് അങ്ങനെ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു ഈ മണൽ വന്ന് വീട് മൂടിപ്പോവുക എന്നത് കണ്ടിട്ടില്ല. മറ്റു തരം പ്രശ്നങ്ങളുമുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. നേരത്തെ അവിടെ നിന്ന് പ്രദേശവാസി അനുമോദനോട് പറഞ്ഞതുപോലെ ഈ മണൽ വന്ന് മൂടിയ വീടുകൾ മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദൂരത്തേക്ക് ഈ വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, മാലിന്യങ്ങൾ കടലിൽ നിന്ന് വന്ന ഈ മറ്റ് മണലും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർന്ന് ആ വീടുകൾ ഇനി താമസിക്കാൻ പറ്റാത്ത വിധം അത് ഉപയോഗശൂന്യമായി എന്ന് തന്നെ കാണേണ്ടതാണ്. നേരത്തെ തന്നെയും ഈ കടൽക്ഷോഭ ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് മറ്റു തരത്തിലുള്ള അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയൊരു ആശ്വാസം. തെങ്ങുകളുടെ ഈ പറയുന്ന തെങ്ങിൻ തലപ്പ് മാത്രമേ കാണാനുള്ളൂ. വലിയ തെങ്ങുകളുടെ വലിയൊരു ഭാഗത്തോളം മണലിനടിയിലായിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പൊന്നാനിയിലെ ദൃശ്യങ്ങളല്ല ഇപ്പോൾ കാണുന്നത്, കാസർഗോഡ് ഉപ്പളയിൽ നിന്നാണ്. ഉപ്പളയിലൊരു വീട് ഈ തകർന്നത് കാണാം, ഒരു ഇരുനില വീട് കടൽക്ഷോഭത്തിൽ തകർന്നത് കാണാം. കടൽ വളരെ ദൂരെയാണ് സത്യത്തിൽ. കാണാം, ക്യാമറ സംഘങ്ങൾ അവിടെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത് ഇരുന്ന് താഴേക്ക് വലിയ വീട് ഇരിക്കുന്നത് ഇരുന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാം. മനുഷ്യർ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് താമസിച്ച വീടാണ് എത്രയോ കാലം. ഈ കടലിനടുത്തല്ല, നമ്മളിപ്പോൾ കാണുന്നത് കടൽ വെള്ളം വന്നിടിച്ച് കയറുന്നിടത്താണ് വീടെങ്കിൽ കടലിൽ നിന്ന് ഏതാണ്ട് നല്ല ദൂരത്തിലാണ്, കുറേ കാലമായിട്ട് നിൽക്കുന്നൊരു വീടായിരിക്കണം അത്. അപ്പോൾ പക്ഷേ കടൽക്ഷോഭത്തിൽ കടൽ പുറത്തേക്ക് തള്ളി വന്നിട്ട് ആ വീടിനെ തകർത്ത് താഴേക്കിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണത്. KV ബൈജു നമ്മോടൊപ്പം ചേരും. ബൈജു, ഇത് ഉപ്പളയിലെ ദൃശ്യമാണല്ലോ, നമുക്കറിയാം ഇത്രയും വലിയൊരു വീട് സ്വാഭാവികമായിട്ടും അവിടെ കടലിനോട് വളരെ ചേർന്നൊന്നും ആളുകൾ വെക്കുകയില്ല. അപ്പോൾ കടൽ അത്രയും ദൂരം തള്ളി പുറത്തേക്ക് വന്നിട്ട് ഈ വീടിനെ താഴേക്കിടുകയായിരുന്നു. ആൾപ്പാർപ്പുണ്ടായിരുന്ന വീടല്ലേ അത്. രഞ്ജിത്തെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കടൽക്ഷോഭം, രൂക്ഷമായ കടൽക്ഷോഭം നേരിടുന്ന ഒരു പ്രദേശമാണ് ഉപ്പള മുസോടി. ഈ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആൾക്കാരെ ഇത്തരത്തിൽ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വീടാണിത്. ഇതിൽ ആൾക്കാർ താമസമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കടൽ വളരെ ഈ കരയിലേക്ക് അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ വീടാണ്, ഇരുനില വീടാണ്, ആൾ താമസമുണ്ടായിരുന്നില്ല, ഇരുനില വീടാണ് പൂർണ്ണമായും കടലിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി വീടുകൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഉപ്പള മുസോടി ചേരങ്കി ഭാഗത്ത് ശക്തമായ കടലാക്രമണം നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഈ ചേരങ്കിയിൽ നിന്ന് രണ്ട് കുടുംബങ്ങളെ നേരത്തെ മാറ്റി താമസിച്ചിട്ടുണ്ട്. അതിന് സമീപം ഉപ്പള മുസോടിയിലെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. എന്തായാലും ആൾതാമസം ഉണ്ടായിരുന്ന വീടല്ല അത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മണിക്കൂർ മഴയ്ക്ക് നേരെ ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ശക്തമായ കാറ്റും മഴയുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്.
എന്തായാലും ജലനിരപ്പ് പുഴകളിൽ ഉയരുന്നുണ്ട് എന്നാണ് നമ്മൾക്കിപ്പോൾ കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ തീരപ്രദേശം മുഴുവൻ, ജില്ലയിലെ തീരപ്രദേശങ്ങൾ മുഴുവൻ വലിയ തോതിലുള്ള കടൽ പ്രക്ഷുബ്ധമായി ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ ഇത്തരത്തിൽ ഈ തീരദേശ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. എന്തായാലും അതീവ ജാഗ്രത വേണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഒപ്പം പറയാനുള്ളത് മലയോര മേഖലയാണ്. മലയോര മേഖലകളിലും കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ളത്. ഇന്നലെ ആരംഭിച്ച മഴ കഴിഞ്ഞ ഒരു മണിക്കൂർ മാത്രമാണ് ഒന്ന് ശമിച്ചത്. പിന്നീട് തുടർച്ചയായ മഴയായിരുന്നു. ഇപ്പോൾ ശക്തമായ മഴയാണ് നഗരപ്രദേശങ്ങളിലും അതുപോലെ മലയോര പ്രദേശങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. രഞ്ജിത്ത്, നന്ദി ബൈജു വിവരങ്ങൾക്ക്. അവിടെ ഉപ്പളയിൽ ഈ വീട് തകർന്നത്, അവിടെ ബൈജു നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ അത് നേരത്തെ തന്നെയും വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതാണ്. അവിടെ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെയും. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു കടലിൻ്റെ ഈ സാമീപ്യം കൊണ്ടായിരിക്കണം. പക്ഷേ എന്നാലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് കടൽ ഈ ക്ഷോഭത്തെ തുടർന്ന്, കടൽ വല്ലാതെ കയറിയതിനെ തുടർന്നാണ്. ഇപ്പോൾ നേരത്തെ ആൾപ്പാർപ്പില്ലാതിരുന്ന വീട് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് നന്നായി എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാനാകുന്ന വിധമാണത് ക്യാമറകൾക്ക് മുന്നിലേക്ക് തകർന്ന് വീഴുന്നത്.